അല്ല ചെങ്ങന്മാരെ, നമ്മളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നെടു വെച്ചാല് ഇന്ന് നമ്മള് മറ്റേ നമ്മളൊരു കൂട്ടരും പണ്ടുണ്ടായി മറ്റേ കോഴിക്കോട്ടേക്ക്, മറ്റേ നാടിടാറ് കോഴിക്കോട് പോയി, പിന്നെ അവിടുന്ന് മുടിച്ചു വിടുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓദ്യം വേറെ പറഞ്ഞു, ഇനി ഞാൻ നാട് ഇനിയും നാട് വിടുന്നു. അപ്പൊ ഇനി എവിടെ പോകണമെന്ന് ചോദിച്ചു, ഞാൻ ഇന്ത്യൻ്റെ പുറത്തേക്ക് പോകണമായിരുന്നു. അപ്പൊ ഇന്ത്യൻ്റെ പുറത്തേക്ക് എവിടെക്കടഞ്ഞ് പോകണമെന്ന് ചോദിച്ചു, പോകാൻ പറഞ്ഞെന്തറിയോ, ഞാൻ ബോംബെക്കാ പോകണത്. സത്യത്തിൽ എനിക്ക് ഇന്ത്യ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ ബോംബെക്കാ പോകണം. എന്താ പോലത്തെ അവസ്ഥയാണ് എനിക്ക്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചാലേ, അപ്പോ ഞാൻ ഇന്ന് കേരളത്തിൽ നിന്ന് നാട് എടുക്കണം. നാട് ഇട്ട് എടുക്കാറികള് നമ്മളെ തിരുവനന്തപുരത്തേക്ക്. ഇപ്പൊ ഉള്ളത് തിരുവനന്തപുരം നമ്മളെ ലുലുവിന്റെ ഉള്ളിലാട്ടോ. ഈ കാണൊക്കെ നമ്മള് പാർക്കിങ്ങിന്റെ ഭാഗം, ലുലുവിന്റെ പാർക്കിങ്ങിന്റെ ഒരു ഏരിയ ആണ്. എല്ലാ തൂണുമ്പയും അതായത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും എവിടെയൊക്കെ എടുക്കണം എന്ന് വെച്ചാൽ ഒരു പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഫില്ലറിന്റെ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിലാണ് വണ്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വണ്ടി എടുത്തു പോവാം. അപ്പോ ഇന്ന് നമുക്ക് നല്ല ഭാഗമുള്ള ദിവസമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് മെയ് 6 പണിമുടക്കാണ്. കെ എസ് ആർ ടി സി സ്ട്രൈക്ക് പ്രഖ്യാപിച്ച ദിവസമാണ്. ഇനി 24 മണിക്കൂർ എന്തൊക്കെ, ഇന്ന് മുതൽ 24 മണിക്കൂർ, ഇന്നും നാളെയാണോ എങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് അറിയില്ല. അപ്പോൾ 24 മണിക്കൂർ സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിക്കാർ. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ട് നമ്മളിങ്ങനെ എത്തിപ്പെട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലുലുമാള് കാണുന്നതിന് മുന്നേ ഞാൻ ഇങ്ങോട്ട് വന്ന കാഴ്ചകളും ഇതൊക്കെ ഞാൻ മറ്റേ ഒന്ന് പോയിട്ട് ആദ്യം കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒന്ന് വരും. എന്നിട്ട് നമുക്ക് ലുലുമാളിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നല്ല വിശദമായിട്ട് കാണാം. ഓക്കെ, ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേ കണ്ട കാഴ്ച പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലെ സ്ഥിരം പരിപാടി കൊടിപിടിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ, അതാണ് വന്നപ്പോൾ കണ്ട്. പിന്നെ കുറേ പോലീസ് വരും. അപ്പോൾ ശമ്പള ബഹിഷ്കരണത്തിൻ്റെ ഭാഗം ആയിട്ട് കൊടിയും പിടിച്ചിട്ട് മുദ്രാക്കും കുളിയും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നിറങ്ങിയപ്പോഴത്തന്നെ സ്റ്റാൻഡിൽ നടക്കേണ്ട എന്തായാലും അത് ഗംഭീരമായിട്ട് കുട്ടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വന്നിറങ്ങി പിന്നെ നമ്മളെടുത്ത് നമ്മളെ കാര്യപരിപാടിയിലേക്ക് കിടക്കാൻ തുടങ്ങി. എന്തായാലും ബാത്റൂമിൽ പോകണം. അങ്ങനെ ഏതാണ്ട് ബാത്റൂമിൻ്റെ ഉൾഭാഗമാണ് ഇതൊക്കെ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടുത്തെ ഈ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ. മൂപ്പര് നല്ല ഡെയിലി രാവിലെ തന്നെ വന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ബാത്റൂമിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടുന്ന് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു. ഇതാണ് നമ്മൾ കുളിക്കാനുള്ള സെറ്റപ്പാണ്. കുളിക്കാനുള്ള സെറ്റപ്പുണ്ട്, ബാത്റൂമിൽ എല്ലാത്തിനും സെറ്റപ്പുണ്ട്. 200 രൂപയാണ് ചാർജ് കൊടുത്ത്. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ലേറ്റായിട്ട് ചായ കുടിക്കണം. അപ്പോൾ രാവിലെ 9 വന്നിറങ്ങിയതുകൊണ്ട് തന്നെ അടുത്ത് ലേറ്റായിട്ട് ചെറുതായിട്ടൊരു ചായ കുടി. അപ്പോൾ അതിൻ്റെ ഉള്ള തത്രപ്പാടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവിടെ ഒരു കട കാണാൻ കിട്ടണില്ല. അപ്പോൾ അങ്ങനെ തമ്പാനൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ റൈറ്റേക്ക് തിരിഞ്ഞു. കാരണം അവിടെ നിന്ന് ലുലുമാളുടെ അവിടേക്ക് കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ ലുലുവിൻ്റെ ഭാഗത്തേക്ക്. കെ എസ് ആർ ടി സി പിന്നെ പൊതുവെ സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ അതും നമുക്കൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ചായപ്പിടി തിരഞ്ഞുള്ള പോക്കാണ്. അങ്ങനെ പോണ പോക്കിൽ നല്ലൊരു കട കിട്ടി, ഒരു ചെറിയ തട്ടുകട പോലത്തെ ഒരു കട കിട്ടി. ഇവിടെ ഒരു ടിക്കറ്റൊക്കെ എടുക്കണം, അതിൽ ചെറിയ രണ്ട് ടിക്കറ്റൊക്കെ എടുക്കണം ചായക്ക് കിട്ടും. ഉണ്ടാവും വെച്ച തടികളായിരിക്കണം ഞാൻ കിട്ടുന്ന ടിക്കറ്റാണ്. അപ്പോൾ ചായക്ക് 5, അതുപോലെ കടിക്ക് 5, അത്ര ഉള്ളു ഇവിടെ ചാർജ്. ഒരു പഴംപൊരി എടുത്തു 5 രൂപ, ഒരു ചായ കുടിച്ചു 5 രൂപ. അടിപൊളി, നല്ല കുശാലാണ് എന്തായാലും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല ടോട്ടല് കെ എസ് ആർ ടി സി ഒരു 101 ബസ്സാണ് സർവീസ് ഉള്ളൂ. അതായത് ലുലുമാളിൻ്റെ അങ്ങോട്ട് 101 ബസ്സ് സർവീസ് ഉള്ളൂ കെ എസ് ആർ ടി സി. പിന്നെ ഉള്ളത് പ്രൈവറ്റ് വണ്ടികളാണ്. അപ്പോൾ പ്രൈവറ്റ് വണ്ടി കയറണമെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് റൈറ്റ് കയറിയിട്ട് പിന്നെ ഒരു സിഗ്നൽ വരും. അവിടുന്ന് റൈറ്റ് കയറിയിട്ട് ഒരു ചെറിയ ഒരു ബസ് സ്റ്റോപ്പ് കിട്ടും. അവിടെ പോയി നിന്നാൽ ബസ് കിട്ടും എന്നാണ് പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പോയൊക്കെ എന്തായാലും. അപ്പോൾ വിചാരിച്ചിട്ടാണ് ഞാനും നടക്കുന്നത്. പിന്നെ ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി കുറവാണേനും. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും പ്രൈവറ്റിന് പോകാൻ തീരുമാനിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഇത് ഞാനവിടെ ചോദിച്ചറിഞ്ഞൊരു ഇതിലോട്ടെ ഞാൻ വരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേരെ താഴെ നിൽക്കുന്ന ഈ ഭാഗത്താണ് പ്രൈവറ്റ് ബസ് നിന്ന് നിൽക്കുക. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് പോസ്റ്റായി നിന്നു. അങ്ങനെ കുറച്ച് നേരം നിന്നൊരു അരമണിക്കൂർ നിന്നപ്പോൾ ലുലുവിൻ്റെ അങ്ങോട്ടുള്ള വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മളെ പാർക്കിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചത്. പാർക്കിംഗ് ഭയങ്കര സംഭവമാണ് മക്കളെ, ഭയങ്കര സംഭവമാണ്. തള്ളൊന്നുമല്ല, ഉള്ളതാണ്. ഇനിയിപ്പോൾ തള്ളി എന്നൊന്ന് പറയാൻ നിൽക്കണ്ട, ഭയങ്കരമായ സംഭവമാണ്. ഏഷ്യയിൽ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, സംഭവം അതാണ് സത്യം. അപ്പോൾ ഇതേ പാർക്കിംഗ് ഞാൻ കാണിച്ചത് ഇത് ഭയങ്കരമായ സംഭവം തന്നെയാണ് നിങ്ങളെ. നമ്മളെ എറണാകുളത്തില്ലേ, എറണാകുളത്തിനെ കാട്ടി ഗംഭീര സംഭവമാണ് പാർക്കിങ്ങിൻ്റെ. ഇവിടെ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ പച്ച ലൈറ്റ്, അതായത് ഇപ്പോൾ രാത്രി വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല. പാർക്കിങ് ഏത് ഭാഗത്താണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആ രൂപത്തിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പാർക്കിംഗ് ഇതാ, ഇതൊരു 6000 വണ്ടികൾക്ക്, 6000 കൂടുതൽ വണ്ടികൾക്ക് ഒരേ ടൈമിൽ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ സംഭവം വിശ്വസിക്കാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും. സംഭവം അതാണ് സത്യം. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ മേലെ ഒരു 7 ഫ്ലോറ്, ടോട്ടൽ 8 ഫ്ലോറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ 7 ഫ്ലോർ ഇത് കൂടാതെ ഇതിൻ്റെ മേലെ ഉണ്ട്. അതിലും ഒരു
150 വണ്ടികളെ ഏകദേശം ഒരു പാർക്കിങ്ങിൽ കൊള്ളാവുന്ന രൂപത്തിലാണ് മേലുള്ള 7 ഫ്ലോറും. പിന്നെ അതുകൂടാതെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് ലേഡീസ് വരില്ലേ, ലേഡീസിന് പാർക്ക് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അത് കുറച്ച് വണ്ടികളെ പാർക്ക് ചെയ്യാനുള്ളൂ, പക്ഷെ അതും വേറെ രീതിയിൽ അവർ അതും സെറ്റപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ പുറത്ത് വെളിയിൽ നമ്മൾ എറണാകുളത്ത് പറയുന്നില്ല ചാർജ് ഒന്നുമില്ല, അത് വേറെ സംഭവം ഉണ്ടോ, ഇവിടെ ചാർജ് ഇല്ല, ഫുള്ള് ഫ്രീ ആണ്, ഈ പാർക്കിങ് മൊത്തം ഫ്രീ ആണ്. അപ്പോൾ എറണാകുളത്ത് ചാർജ് ഞാൻ ചോദിച്ചു, അപ്പോൾ ഇവിടെ ചാർജ് ഒന്നുമില്ല, ഫുള്ള് ഫ്രീ ആണ്, പുറത്ത് വണ്ടിയുടെ ഈ പാർക്കിങ്ങിലും വണ്ടിയുടെ ഒന്നിനും ചാർജ് ഈടാക്കണില്ല, അതാണ് മെയിൻ സംഭവം. നമ്മൾ എറണാകുളത്ത് ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായതല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവരായിരുന്നു ഇവിടെ ഫ്രീ ഫീ ഒന്നുമില്ല, എറണാകുളത്ത് ഉണ്ടോ എന്നൊക്കറിയില്ല, ഇവിടെ ഇല്ല, ഇവിടുത്തെ ഒന്നുമില്ല, പുറത്തും പാർക്ക് ചെയ്യുക, ഈ ഗ്രൗണ്ടിലൊക്കെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് ലുലുവിൻ്റെ പുറത്ത് നമ്മൾ കയറി തന്നെ ഭാഗത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് ഞാൻ പാർക്കിങ് കയറിയിരുന്നു കേട്ടോ, അതാണ് ഇൻട്രോക്ക് എടുക്കുക അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ഇൻട്രോ എടുക്കുന്നത്, പിന്നെ കയറിപ്പോൾ എനിക്ക് മനസ്സിലായത് അടിപൊളി സംഭവമാണ്. അപ്പോൾ മക്കളെ നമുക്കേ ഈ നേരെ ഉള്ളിൽ കയറി നോക്കാം, ഉള്ളത്തെ കാഴ്ച കേട്ടോ പുറത്തിറങ്ങാൻ. കിടക്കാച്ചി സംഭവമാണ്, കിടക്കാച്ചി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി. നമ്മളിവിടുന്ന് വേറെ വേറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്, പ്ലാനിങ് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ഇന്ന് ബസ്സില്ലാത്തതുകൊണ്ട് സക്സസ് ആയി, ഇല്ലെങ്കിൽ ഗോവിന്ദ. കാരണം വെച്ചാൽ ട്രെയിൻ ഫുള്ളേ കാരണം ഇവിടുന്ന് റിട്ടേൺ പോകുമ്പോൾ ഇന്നും നന്നൊക്കെയായിട്ട് ട്രെയിനും കാര്യങ്ങളൊക്കെ ഫുള്ളേ കാരണം. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഇവിടുന്ന് തിരിക്കുള്ളൂ, കാരണം വെച്ചാൽ ബസ്സില്ലാത്തതുകൊണ്ട് ട്രെയിനും സീറ്റൊക്കെ ഫുള്ളാവും. അപ്പോൾ ചിലപ്പോൾ നാളെ തിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തിറങ്ങിയിട്ടേ ബാക്കി കാഴ്ചകൾ നമുക്ക് പുറത്തുനിന്ന് കാണത്തിൻ്റെ കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് പുറത്തിറങ്ങാം, പുറത്ത് ഉടുക്കത്തെ വെയിലാണ്. ആഹാഹാ, വെയിലെന്ന് വെച്ചാലേ അടാറ് വെയിലാണ്, വെയില് വെച്ചാലേ പുടുത്തുമുട്ട് വെയില് കണ്ടങ്ങള്. പന്നാര മക്കളെ ഇതിന്റെ ഹൈറ്റ് ഇപ്പൊ എത്ര നിക്കാൻ നോക്കിട്ടൊന്നും കാണില്ല. ഈ കാണാണ് പുറത്തത്തെ നമ്മളെ പാർക്കിംഗ് കേട്ടല്ലോ, ഇതിന്റെ പുറത്തത്തെ പാർക്കിംഗ് ആയി കാണുന്നു കേട്ടോ. ഇവിടെ അത്യാവശ്യം ഒരു ലോഡ് വണ്ടികൾ കൂടും, ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പാർക്ക് ചെയ്യുന്നുണ്ട്. ബൈക്കിന് പ്രത്യേകിച്ച് പാർക്കിംഗ് അതിനുള്ളില്ല തോന്നുന്നുണ്ട്, ബൈക്കൊക്കെ ഇത് തന്നെ പാർക്ക് ചെയ്യുന്നത്. പിന്നെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ സംഭവം. ഓ, എച്ചാത്തി സാധനം, നമ്മളെ സ്ക്രീനിലെ നോക്കിക്കണില്ല. അച്ഛാ, അത് കണ്ടോ പേര് പോരെ, എജ്ജാതി പേരാണ്, ആ പേര് പോരെ മക്കളെ. ആ പേര് ലുലു ഹൈപ്പർ മാർക്കറ്റ്. അടിപൊളി, ഞാൻ വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിൽ കയറി പോയിക്കണ്. അപ്പേ നമുക്ക് മെല്ലെ മെല്ലെ കയറി അങ്ങോട്ട് ഉള്ളിലേക്ക് പോയേക്കാം, ആക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട്. ഓക്കെ, ഇതാണ് മക്കളെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. കാരണം എന്താ വെച്ചാൽ എങ്ങോട്ടാ നോക്കാന്നൊരു ഐഡിയ കിട്ടുന്നില്ല, എല്ലോടത്തും അമ്മാതിരി ലുക്കിലാണ് ചെങ്ങായി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എജ്ജാതി ലുക്കാണെന്നറിയും. ഫസ്റ്റ് അതിൽ തന്നെ കയറിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി സംഭവം എന്നാ കേൾക്കണം കേൾക്ക്, എജ്ജാതി ലുക്കാണ്. അങ്ങനെ മേലേക്ക് നോക്കിയാൽ ടോപ്പ് ഉണ്ടെങ്കിൽ ഗ്ലാസ് പോലത്തെ എന്താ ഒരു ഇതിലൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ അടി നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 300 കൂടുതൽ കമ്പനികൾ ബ്രാൻഡ് ഉണ്ടെന്നാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് തന്നെ കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാം. പിന്നെ ഫുള്ള് കാഴ്ച തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയുള്ള ഭാഗം മൊത്തം. അപ്പോൾ ഈ കാണുന്ന സൈഡ് ഇത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു ഭാഗമാണ്. ഈ സൈഡ് ഇതാ ഇത് ഫുള്ള് റിസോർട്ട്, റാഡോ, അങ്ങനെ ഈ കമ്പനികൾ കാസിയോ, വിവിധ അങ്ങനത്തെ നല്ല വാച്ചിൻ്റെ കമ്പനികളില്ലേ, ആ ഒരു ഭാഗമാണ് ഈ സൈഡിൽ മൊത്തമായിട്ട് ഞാൻ കയറുമ്പോൾ കാണാൻ പറ്റിയൊരു കാഴ്ച. ഇത് അതായത് റൈറ്റ് സൈഡ് കേട്ടോ. അവിടെ നിന്ന് ഒരു ആകെ കൺഫ്യൂഷനാണ്, നിങ്ങളുടെ തിരിടുന്ന് അറിയില്ല. അങ്ങനെ കയറുന്ന വൈക്കുള്ള റൈറ്റ് സൈഡിൽ കണ്ടൊരു കാഴ്ച എന്തായാലും ഇത്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മെയിൻ സംഭവത്തിൻ്റെ ഉള്ളിൽ കിട്ടാൻ നമ്മൾ കയറാൻ പോകുന്നിടത്ത് പച്ചക്കറി, മീൻ, ഇറച്ചി അങ്ങനത്തെ എല്ലാ സംഭവം കൊണ്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നത്.
പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നപ്പോൾ നല്ലൊരു പണി കിട്ടി. അത് ഈ എട്ടിൻ്റെ പണിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അത് ഞാനിവിടെ കയറുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ഭാഗഘട്ടങ്ങൾ കണ്ടത് ക്യാമറ അലൗഡ് അല്ല എന്ന് ഇവർ എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് കറിയില്ല. ഞാനങ്ങനെ വാശി പുറത്ത്. പിന്നെ ഫോൺ നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ് ഇതിനുള്ളിൽ കയറി, അല്ല ക്യാമറ സംഭവങ്ങളൊന്നും വെച്ചിട്ടല്ലേ ഉള്ളിൽ കയറി. പക്ഷേ ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. എന്താണ് സെക്യൂരിറ്റി പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലാണ്ട് അവർ പറയില്ല. എന്തായാലും ഞാനത് വെച്ചിട്ട് എൻ്റെ മൊബൈൽ മാത്രം യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് നേരത്തെ കാണിച്ച വീഡിയോൻ്റെ ഒരു ഭാഗം മാത്രം തന്നെ എടുത്തു. അതിനുള്ളിൽ കയറിയപ്പോൾ വീണ്ടും പൊക്കി, അങ്ങനെ വീണ്ടും പുറത്തിട്ടു. അങ്ങനെ ഇപ്പോൾ പുറത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് പച്ചക്കറി മീനൊക്കെ ഉള്ള ഭാഗം ഉള്ളിലേക്ക് അലൗഡ് അല്ല. അതായത് വീഡിയോ പോലും അലൗഡ് അല്ല. അതായത് വലിയ വലിയ വ്ളോഗർമാരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അലൗഡാണ്. അതിന് ഇവർ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം. അല്ലാണ്ട് മണ്ടി ചെന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ക്യാമറ മൊബൈലാണെങ്കിലും പിടിക്കും. ക്യാമറ സാധാരണ എന്താണെങ്കിലും പിടിക്കും. അപ്പോൾ അത് അലൗഡ് അല്ല എന്തായാലും. അങ്ങനെ അവിടെ നിന്ന് പിടിച്ച് വീണ്ടും പുറത്തിട്ടു. അപ്പോൾ ഞാൻ പുറത്തുകൂടെ നടന്നിട്ടുള്ള കാഴ്ചകൾ കാണുകയാണ്. എന്തായാലും ഉള്ളിൽ നിന്നിട്ട് കാണൽ നടക്കില്ല. അപ്പം പുറത്തു കൂടിയുള്ള കാഴ്ചകൾ കാണിച്ചാൽ ഇതിൻ്റെ ഈ ഭാഗത്തുള്ള കേട്ടോ. ഒന്ന് മുഖം കേൾക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി. ബാത്റൂമിൽ കയറിയപ്പോൾ ബാത്റൂം അടോർ ലുക്ക് എജാതി ക്ലീൻ ആച്ചിട്ട ബാത്റൂമൊക്കെ. അരമണിക്കൂർ കൂടുമ്പോഴാണ് ഗ്ലാസ്സും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി പോകുന്നുണ്ട്. ചെക്കന്മാരൊക്കെ ഗ്ലാസ്സിന് വന്നിട്ട് അടോർ ഫോട്ടോ ഒക്കെ അടിക്കുന്നുണ്ട്. നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ട്. എന്തായാലും അങ്ങനെ ഫസ്റ്റ് ഫ്ലോർത്തൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ മേലെ കയറാൻ തീരുമാനിച്ചു. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ കയറി. ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ചിലപ്പം കാണാൻ ഉണ്ടാവും, മറന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. എന്തായാലും വേണ്ടില്ല, ഞാൻ അങ്ങനെ രണ്ടാമത്തെ ഫ്ലോറിൽ കയറി. ഈ സെക്ഷൻ ഫുള്ള് ഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. വരുമ്പോൾ ഫുള്ള് സെക്ഷൻ ഡ്രസ്സിൻ്റെ ഫുള്ളാണ്. കാരണം മലൻസോളി അങ്ങനെ പീറ്റർ അങ്ങനെ ഒരുപാട് വലിയ വലിയ കമ്പനികളെ സാധനങ്ങളാണ് ഈ ഡ്രസ്സ് സംഭവങ്ങളാണ് ഈ സൈഡ് ഈ കാണുന്ന ഭാഗത്തുള്ളത് കേട്ടോ.
ഇതിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, കാരണം മറ്റേ ഡ്രസ്സ് ഉണ്ട്, പിന്നെ ബാഗേജ് ലഗേജ്, പിന്നെ കുട്ടികൾ കളിക്കാനുള്ള ടോയ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ ഒരു ഫാഷൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടെത്തില്ല. പിന്നെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൂടാതെ പുറത്തത്തെ ബ്രാൻഡ് കൂടാതെ ഇതിൻ്റെ ഈ ഒരു ഉള്ളിൽ ഭാഗത്ത് തന്നെ ഒരുപാട് ബ്രാൻഡുകളും കാര്യങ്ങളും വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത നിലയിലേക്ക് കയറി, മൂന്നാം നിലയേക്കാണ് അടുത്ത്, നമ്മൾ അടുത്ത മൂന്നാം നിലയിൽ പോയേക്കുക. അവിടുത്തെ കാഴ്ച എന്താണെന്ന് പോയേക്കുക. ഇവിടെ അങ്ങോട്ട് കയറി, ലിഫ്റ്റ് ഇറങ്ങി കയറി വന്നപ്പോൾ തന്നെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഹോം ലിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെരേക്കുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ഇങ്ങനത്തെ ഇലക്ട്രിക്കലിൻ്റെ വലിയ വലിയ സംഭവങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഫാന്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളില്ലേ, അതാണ് മൂന്നാമത്തെ സെക്ഷനിൽ തോന്നുന്നുണ്ട്. ഞാൻ കയറി വന്നപ്പോൾ കണ്ടൊരു സംഭവമാണ്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കൊന്നുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. എല്ലാം ഉണ്ട് കേട്ടോ, പറഞ്ഞ പോലെ തന്നെ മിക്സിയൊക്കെ നേരെ നിരക്കുന്നുണ്ടെങ്കിൽ എല്ലാ സംഭവവും ഉണ്ട്. എല്ലാ വിവിധ ബ്രാൻഡുണ്ട്, അതിലും വിവിധ ബ്രാൻഡുണ്ട്, ബജാജ്, ഏതൊക്കെ ബ്രാൻഡുണ്ട്. ഞാൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് എനിക്കറിയാത്ത ബ്രാൻഡുകളൊക്കെയാണ്, അമ്മാതിരി ബ്രാൻഡുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്കാകെ ബജാജ്, ഊഷിയും, അങ്ങനെ രണ്ട് മൂന്നര ഏറിപ്പോൾ ഒരു അഞ്ചാറ് ബ്രാൻഡ് കയറിയുണ്ടാവും. അതിൽ കൂടുതൽ ബ്രാൻഡുകൾ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ട്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, പെരേക്കുള്ള പ്ലേറ്റ്, പാത്രങ്ങൾ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനത്തെ എല്ലാ ബഹു സംഭവങ്ങളും ഇതിൻ്റെ ഈ ഭാഗത്ത് കണ്ടു. കാരണം അടിപൊളിയാണ്, വെച്ചുകണ രീതി തന്നെ കണ്ടങ്ങൾ, അതന്നെ പോരെ, എന്തിനെ കുറേ, അത് കാണുമ്പോൾ തന്നെ മേടിച്ചാൻ തോന്നുന്നു. അമ്മാതിരി സെറ്റപ്പിലാണ് വെക്കലൊക്കെ ഇതിൻ്റെ. പിന്നെ മൂന്നാമത്തെ നിലയിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഒന്നിലും രണ്ടിലും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കുട്ടികൾ കളിക്കാൻ ഗെയിമും കാര്യങ്ങളൊക്കെ ഉള്ളത് മൂന്നാം നിലയിൽ എനിക്ക് തോന്നുന്നു. ഒന്നിലും രണ്ടിലും ഞാനൊരു സംഭവം കണ്ടില്ല, ഞണ്ടോ എന്നറിയില്ല, ഞാൻ എന്തായാലും ഇവിടെ കണ്ടത് എന്തായാലും. അപ്പോൾ ഇതിൽ പിന്നെ കുറേ വെറൈറ്റി കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു പുറത്തുനിന്ന് കാഴ്ച കാണുമ്പോൾ എനിക്ക് തോന്നുന്നതാണ്. എന്തായാലും ഒന്നുകൂടെ നമുക്ക് ഉള്ളിൽക്കൂടെ ഒക്കെ നോക്കി നോക്കാം.
അങ്ങനെ കാഴ്ച കണ്ട് ഇറങ്ങി വരുമ്പോൾ നിസ്കരിക്കപ്പെടുന്നതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ കൗണ്ടറിൽ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നിസ്കരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അറിഞ്ഞത്. കാരണം അത് നല്ലൊരു തീരുമാനമാണ്. അങ്ങനെ അപ്പോൾ ഇത് ഒന്നാം നിലയിലും രണ്ടാം നിലയിലും ഈ പറയണ പ്രയർ ആളുണ്ട്, നല്ല വൃത്തിയുണ്ട്, ഫുൾ ടൈം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു പള്ളിനെക്കാട്ടിയും വൃത്തിയുണ്ട് പറഞ്ഞാൽ പള്ളിൻ്റെ അതുപോലെ വൃത്തിയുണ്ടെന്ന് പറയാലും കുഴപ്പമില്ല, അങ്ങനെ വൃത്തിയുണ്ട് എന്തായാലും ഈ ഒരു ഭാഗം. അങ്ങനെ എന്തായാലും ഉള്ളത്തെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇപ്പം നേരെ ഏകദേശം ഒരു 3 മണി കഴിയുന്നു, കാരണം കയറിയപ്പോൾ ഒരു 12 മണി ആയിരുന്നുള്ളൂ. ഇറങ്ങണ ടൈം 3 മണിയായി. അതിൻ്റെ ഉള്ളിൽ കറങ്ങി സ്ഥലം കണ്ടാലും തീരുന്നില്ല, അത്രത്തോളം ഉണ്ട്. അങ്ങനെ എന്തായാലും നമ്മൾ പുറത്തിറങ്ങി അവിടുന്ന്